വീണ്ടും ആരോപണങ്ങളുമായി പി വി അൻവറും എത്തിയിട്ടുണ്ട്. ഈ പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയോട് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഗവർണർ ഫോൺ ചോർത്തൽ നടന്നിട്ടുണ്ട് എന്ന് പി വി അൻവർ ആരോപിച്ചിരുന്നു. ഈ വിഷയത്തിലും ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് നൽകണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഡി ബിനോയ് ഉണ്ട്. ബിനോയ്, എങ്ങനെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? ഈ ദിവസം തന്നെ പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു, ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഫോൺ ചോർത്തുന്നതിന് വേണ്ടി സൈബർ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവിട്ടത്. അത്തരത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന വിവിധ കാര്യങ്ങൾ കൃത്യമായി ചോർത്തി വിവരങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു എം ആർ അജിത് കുമാർ എന്ന തലത്തിൽ വലിയൊരു ആരോപണം പി വി അൻവർ ഉന്നയിച്ചിരുന്നു. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന മുഖ്യമന്ത്രിയോട് ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉള്ള വലിയ ആരോപണങ്ങൾ, സ്വർണ്ണക്കടത്ത്, കൊലപാതകം ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ, ചില ആരോപണങ്ങൾ, പ്രത്യേകിച്ച് മരം മുറിക്കൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. ഇതും പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വീഴ്ചയാണെന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കൂടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. രണ്ടാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് ഒരു അസാധാരണ നടപടി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ മുമ്പും ഗവർണർ റിപ്പോർട്ട് തേടിയ സ്വഭാവമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നിന്ന് എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം, ഇത്രയധികം വിവാദങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗവർണർ നേരിട്ട് ഈ വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഗവർണർ പല സ്ഥലങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങളെ കുറിച്ച് ഗൗരവതരമായി തന്നെ ഒന്നും ഉന്നയിച്ചിരുന്നില്ല. നിലവിൽ ഈ വിഷയം ഗവർണർ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും ഒരു എം എൽ എ ഉന്നയിച്ച ആരോപണത്തിന്റെ പേരിൽ ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായി അന്വേഷണം നടത്തിയെങ്കിൽ ആരാണ് ഫോൺ ചോർത്തിയത്, ആ ഫോൺ ചോർത്തിനിടയായ സാഹചര്യം എന്തൊക്കെയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഗവർണർ തേടിയിരിക്കുന്നത്. വ്യക്തമാണ് ബിനോയ്. എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി എന്തിന് കണ്ടു?